ഞാൻ ഈ സിറ്റിത്തെ ഏറ്റവും വലിയ റേസറാണ്, കാർ റേസർ. ആൻഡ് ഇന്ന് സ്കൂളിൽ ഒരു പുതിയ റേസ് നടക്കാൻ പോവുക, അതും കാർ റേസ്. ഞാൻ അതിൽ പാർട്ടിസിപ്പേറ്റും ചെയ്യുന്നുണ്ട്. ആൻഡ് എൻ്റെയിൽ അതിനുവേണ്ടി ഒരു കാർ, ഒരു കിട്ടിലും കാർ ഞാൻ ബാക്കിൽ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെടുത്തുകൊണ്ടാണ് ഈ റേസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത്. കാറിൻ്റെ പേര് കേട്ടാൽ നിട്ടും, ബിക്കോസ് ഇതൊരു ഫാസ്റ്റസ്റ്റ് കാറാണ്. ഈ കാർ റിച്ചായ എൻ്റെയിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ന് ഇത് വെച്ചിട്ട് ജയിക്കാന്ന് കൺഫേം ആ. കാറിൻ്റെ പേര് സുപ്ര. വെയിറ്റ്, വാട്ട്, ഇവിടെ കാർ ഉണ്ടായിരുന്നല്ലോ, അതിപ്പോൾ കാണുന്നില്ല. ഇവിടെ ആരും ഇത് സ്റ്റീൽ ചെയ്തുകൊണ്ട് പോയി എന്നാ നോക്ക് തോന്നുന്നു. ഓ പോയ്, ഇതിപ്പോൾ കാർ എവിടെ ആയിരിക്കും ഉണ്ടാവുക? വെയിറ്റ് വെയിറ്റ്, നമുക്ക് നമ്മളുടെ ഈ വണ്ടി എടുത്തിട്ട് ഒരു സ്ഥലം വരെ തപ്പാൻ പോവാം. ലൈക്ക് എനിക്ക് തോന്നുന്നത് ഞാൻ ആ കാണുന്ന റാമ്പ് കണ്ടോ, ആ റെഡ് വെള്ള കളറുള്ള റാമ്പ്, ആ റാമ്പിൻ്റെ അവിടെ താഴെ പാർക്ക് ചെയ്ത് വെച്ചു. സോ അങ്ങോട്ട് പോയിട്ട് നോക്കാം, അവിടെ നിർത്തിയിടാനാണ് ചാൻസ്. എന്തായാലും വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാത്തവരെ ലൈക്ക് അടിച്ചോ, ബിക്കോസ് ഇന്ന് ഈ കാർ റേസ് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ജയിക്കാൻ പോവാം. ഇതെങ്ങനെയും ജയിക്കണം. ഇത് സ്കൂളിൽ കൊല്ലത്തൊരുത്ത ഒരിക്കൽ മാത്രം നടത്തുന്നൊരു കോമ്പറ്റീഷൻ, അതുകൊണ്ട് ഇതൊരിക്കലും എനിക്ക് തോക്കാൻ പറ്റില്ല. എന്തായാലും ജയിക്കണം. ഞാനിപ്പോൾ ഈ റാമ്പിൻ്റെ അടി പോട്ടെ. ഇന്നലെ ഞാൻ അവിടെ കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു നിർത്തി വെച്ചാന്ന് തോന്നുന്നത്. അതെ, ഇവിടെ തന്നെ നിർത്തി വെച്ചിരിക്കുന്നതായിരിക്കും. ഇതെടുത്തിട്ട് ഇപ്പം നേരെ സ്കൂളിലോട്ട് പോകണം. ഓ വെയിറ്റ് വെയിറ്റ്, റാമ്പിനെ മേളിൽ കയറി നിർത്തി. വെയിറ്റ്, ഇവിടെ ഇറങ്ങട്ടെ. ഓക്കെ, ഓ വെ, ആ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് പൊട്ടുമെന്ന്, ബട്ട് സേഫായിട്ട് നിർത്തി. ഇതെന്താ എൻ്റെ കാരണം, എന്താ പറ്റി? ഓക്കെ, ഞാൻ എന്തായാലും പോയിട്ട് സുപ്ര എവിടെ ഉണ്ടോ നോക്കട്ടെ. ഞാൻ അത്യാവശ്യം ഇപ്പം ലേറ്റ് ആയിട്ടുള്ളത്, ഇവിടെ കാറുണ്ട്, സൗണ്ട് കേൾക്കാം. ഓ വെയിറ്റ്, ഓക്കെ, എനിക്ക് കാർ ഇവിടെ നിന്ന് കിട്ടി. ഇവിടെ കാർ ഉണ്ടായിരുന്നു, യെല്ലോ കളർ. സൂപ്പർ ആണ് ഈ എൻ്റെ കാർ. ഇതെടുത്തുകൊണ്ട് ഇപ്പം നേരെ സ്കൂളിലോട്ട് പോകണം, കാരണം കുറച്ച് ടൈം ലേറ്റ് ആയി. ഇന്ന് ക്ലാസ് ഉണ്ട്. ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞിട്ട് ഈവനിങ് ആണ് ഈ റേസ് നടക്കുക, ദ വെയ്റ്റഡ് റേസ്. ഈ ലോകം മൊത്തം കാത്തിരുന്ന റേസ്, ഈ സിറ്റി കാത്തിരുന്ന റേസ്, അതിന്ന് നടക്കും. ആൻഡ് ഇന്ന് ഞാൻ ഈ റേസ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ജയിക്കുകയും ചെയ്യും. ഈ ഫ്രണ്ടിൽ കാണുന്ന ബിൽഡിങ്ങാണ് എൻ്റെ സ്കൂള്. സോ അവിടെ ചെന്നിട്ട് വേണം ഈ റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. ബട്ട് ആരും ഇതുവരെ എത്തിയില്ല. ലൈക്ക് ഇന്നില്ലേ, ഓ എടാ, ഇന്ന് ട്യൂസ്ഡേ അല്ലേ? ഇന്ന് ട്യൂസ്ഡേ, ഒരുപാട് അവറിന് ലേറ്റായിട്ടാണ് ക്ലാസ്, അതുകൊണ്ട് ആരും ഇതുവരെ എത്തിയിട്ടില്ല. ബട്ട് നോ പ്രോബ്ലം, ഞാൻ അതിൽ ക്ലാസ്സിൽ കയറാം. ക്ലാസ്സിൽ കയറിയിട്ട് ഈവനിങ് ആകുമ്പോൾ റേസിന് വേണ്ടി വണ്ടിയിൽ കുറച്ച് സംഭവങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്, സ്പീഡിന് വേണ്ടിയിട്ട് അതൊക്കെ സെറ്റ് ചെയ്യണം. ആൻഡ് ഒരു ട്രയൽ റൈഡും നടത്തി നോക്കണം. എന്തായാലും ഇപ്പോൾ ക്ലാസ്സിൽ കയറാം, വൈകുന്നേരം ഇതൊക്കെ സെറ്റ്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞു. ഇതാ ഇവിടെ എൻ്റെ സൂപ്പർ കണ്ട, നിർത്തിയിട്ടേക്കുന്നത് കണ്ടോ, വേറെ ലെവൽ ലുക്കിലത് ഇട്ടേക്കുന്നത്. ആൻഡ് വെയിറ്റ്, ഇത് ഓണായിരുന്ന ലൈക്ക് ഇതിൻ്റെ ഹീറ്റർ എക്സോസ്റ്റ് ഒക്കെ ഇപ്പോഴും ഓണായി കിടക്കും. ഓക്കെ, ഇതെന്താ ഇതിൻ്റെ ടയർ എന്താ പഞ്ചറായ? ഓ ബോയ്, ഇതെങ്ങനെ പഞ്ചറായത്? ഈ ടയർ ഇത് ഇവിടുത്തെ സീനിയേഴ്സിൻ്റെ പരിപാടിയാണ്. ലൈക്ക് ഈ റേസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്ന കാറുകൾ ഇത് ഈ പച്ച കളർ ഓടി, പിന്നെ ഇത് ഈ സൈഡിലത്തെ റോൾസ് റോയ്സ്, ഇനിയും വണ്ടികൾ വരുമായിരിക്കും. ബട്ട് എന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇവർ ഈ ടയർ പഞ്ചറാക്കിയ. എൻ്റെ അവരിപ്പോൾ കാണാനും ഇല്ല ഇവിടെ. ഇത് മാറ്റിയിട്ട് വരുമ്പോഴേക്ക് റേസിൻ്റെ ടൈം ആവും, അതുകൊണ്ട് എനിക്കിത് മാറ്റാൻ ടൈമില്ല. ഇന്ന് വേറെന്തേലും ചെയ്യണം, വേറെന്താ ഇപ്പം ചെയ്യുക? ഇവിടെ ഈ സീനിയേഴ്സ് എവിടെയെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇവിടെ ഒരു സൈക്കിൾ ഉണ്ട്, ഇത് ആരുടെയാന്ന് അറിയില്ല. വീട്ടിൽ ലോക്ക് ഇട്ടിട്ടുണ്ടോ നോക്കട്ടെ. ലോക്കില്ല, ലോക്കില്ല. എനിക്കൊരു ഐഡിയ ഉണ്ട്, നേരെ ഡോണിൻ്റെ അടുത്തേക്ക് പോവാ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്കൊരു വണ്ടി ഒപ്പിച്ച് തരാൻ പറ്റും. ബട്ട് ഇതുപോലത്തെ സൂപ്പർ കാർ കിട്ടുമെന്ന് അറിയില്ല. ഏതെങ്കിലും ഒരു വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ ഈ റേസിൽ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, ഈ റേസ് ജയിക്കുന്ന ആൾക്ക് കിട്ടുക ലംബോർഗിനിയാണ്. ഈ അക്കാട്ടം സത്യം, ലംബോർഗിനി. ആൻഡ് അതുകൊണ്ട് തന്നെ എനിക്ക് എന്തായാലും ജയിച്ചേ പറ്റൂ. ഇതിപ്പോൾ എവിടെയായിരുന്നു ഡോണിൻ്റെ വീട്? ഓക്കെ, നമുക്ക് ഷോർട്ട് കട്ട് എടുത്തു വേണ്ട ഡോണിൻ്റെ വീട്ടിലേക്ക്. ഈ വഴി സീക്രട്ട് പാത്ത് ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ ഡോണിൻ്റെ വീട്ടിലേക്ക് പോകാൻ പോകുന്നത്. ഇതിവിടെ ഇപ്പോൾ ഡോണിൻ്റെ വീട്ടിലെത്തിയിട്ട് വേണം ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ. ഓക്കെ, ഡോണിൻ്റെ ഏതെങ്കിലും ഒരു കാർ ഇല്ലാണ്ടിരിക്കുമല്ലോ, ചോദിച്ചു നോക്കണം. ചിലപ്പോൾ എന്തെങ്കിലും മിഷൻ ചെയ്യാൻ പറയാതെ ചെറിയതെന്തെങ്കിലും ചോദിച്ചിട്ട് പെട്ടെന്ന് ചെയ്തിട്ട് ഈ കാർ എടുത്തിട്ട് റേസിന് പോകട്ടത്താണ്. ഓക്കെ, സോ ഞാനിപ്പോൾ ഇവിടെ ഇറങ്ങി, സേഫായിട്ട് ഇറങ്ങി. ഓക്കെ, നേരെ ഈ വീട്ടിനുള്ളിൽ കയറി ചോദിച്ചു നോക്കാം, ഇത് ഡോണിൻ്റെ വീടാണ്, ചോദിച്ചു നോക്കാം. യെസ് യെസ് യെസ്, ഡോണിൻ്റെ ഒരു കാർ ഉണ്ട്, അതും എൻ്റെ അത്തേ കാർ, പോർഷ്. ഓക്കെ, അത് ഇവിടെ സൈക്കിൾ നിർത്തിയിട്ടുണ്ട്, റെഡ് കളർ സൈക്കിള്. ആൻഡ് ഇവിടെ അല്ല, ബാക്ക് സൈഡിലുണ്ട് എന്നാ പറഞ്ഞ് നോക്കി നോക്കട്ടെ. ഓ മൈ ഗാഡ്, പോർഷ് ഉണ്ടെന്ന് പറഞ്ഞ വയലറ്റ് കളറാണെന്ന് പറഞ്ഞില്ലായിരുന്നു. ഇത് ലുക്കിംഗ് അടിപൊളി. സോ ഇതാണ് നമുക്ക് കിട്ടിയ പോർഷ്. ആൻഡ് ഇവിടെ ഒരു ബൈക്ക് ഉണ്ട്, ഇതും ഡോണ്ട് തന്നെയാണ്. ബട്ട് എനിക്കിന്നി പോർഷ് എടുത്തോന്ന് പറഞ്ഞു, പക്ഷേ ഒരു മിഷൻ ചെയ്തിട്ട് ഇത് റേസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞ്. ഇതിപ്പോൾ കൊണ്ടുപോയിക്കാന്നാ എന്നോട് പറഞ്ഞ്.
ഓ ഓ വെയ്റ്റ് വെയ്റ്റ് വെയ്റ്റ്, ഇത് കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു, ബട്ട് എനിക്കിപ്പോൾ എന്താ മിഷൻ എന്ന് കേട്ടാലാണ് നെട്ടുക. ബിക്കോസ് കുറച്ച് ടഫായിട്ടുള്ളൊരു മിഷനാണ്. നേരെ ഇപ്പോൾ പോകേണ്ടത് റെയിൽവേ ട്രാക്കിൻ്റെ അവിടേക്കാണ്. ബട്ട് ഇത് ചെയ്തിട്ട് നേരെ എന്നോട് ഈ വണ്ടി എടുത്തുകൊണ്ട് പൊക്കോന്ന് പറഞ്ഞു റേസിന്. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പിന്നെ ഡീൽ ചെയ്യാന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഞാനിപ്പോൾ നേരെ ഇടിക്കല്ലേ. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ട് ഈ വയലറ്റ് കളർ, ഇത് വയലറ്റാണോ പിങ്കാണോ, ഇതേതാ കളറ്, വയലറ്റാന്ന് തോന്നുന്നു. വയലറ്റ് കളർ പോർഷൻ എടുത്തിട്ട് ഞാൻ റെയിൽവേ ട്രാക്കിൻ്റെ ഇവിടെ എത്തി. ഇവിടെ ഞാൻ സ്റ്റിക്കി ബോംബ്സ് സെറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ആൻഡ് എൻ്റെ കയ്യിൽ കുറേ സ്റ്റിക്കി ബോംബ്സ് തന്നായിരുന്നു. ഇതായത് കുറേ സ്റ്റിക്കി ബോംബ് ഉണ്ട്. സോ ഇതൊക്കെ ഇവിടെ പേസ്റ്റ് ചെയ്തിടണം എന്ന് പറഞ്ഞു, എന്നിട്ട് പൊട്ടിക്കണം. ബട്ട് ഇവിടെ പോലീസ് വരും, അതൊക്കെ ഡോൺ ഡീൽ ചെയ്തോളും. ഞാനിതിപ്പോൾ ഇവിടെ പൊട്ടിക്കേണ്ട ആവശ്യമുള്ളൂ. സോ ഫ്രണ്ടിൽ കുറച്ചെണ്ണം ഇട്ടു, ഇനി ബാക്കിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഈ ട്രെയിൻ ഈ ട്രാക്കിൽ നിന്ന് പൊട്ടുമെന്നറിയില്ല, ചിലപ്പോൾ ഈ ട്രാക്കിൽ നിന്ന് പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഈ പോർഷൻ മല്ലെടുത്തോണ്ട് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, ഇത് സെക്കൻഡ് ബോഗിയുടെ സൈഡല്ലേ, ഇവിടെയും കൂടി ഒരു രണ്ടെണ്ണം ഇടാൻ എന്നിട്ട് ഫ്രണ്ടിൽ ബാക്കി ഇടണം. ഇത് എങ്ങോട്ട് പോകുന്ന ട്രെയിനാണ് നോക്കിയ, ഡൽഹി ടു ജമ്മു ടവി, അതായത് സ്ഥലം ടവി. ഓക്കെ, ഏതൊക്കെയോ സ്ഥലത്തിലോട്ടത് പോകുന്നത്. ഞാൻ എല്ലായിടത്തും പറ്റുന്നത്ര സ്റ്റിക്കി ബോംബ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി ഈ കാറിൽ കയറിയിട്ട് ഫ്രണ്ട് സൈഡ് മെയിൻ ലോക്കോ പൈലറ്റ് ഇരിക്കുന്ന ഏരിയയിൽ, അവിടെ സ്റ്റിക്കി ബോംബ് ഇട്ടാൽ പലതും നടക്കും, അതുകൊണ്ട് അങ്ങോട്ട് ഇടാൻ പോവുക. അതിട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ ലോക്കോ പൈലറ്റ് അറിയും. ഇപ്പം ട്രെയിനിൽ ആരും അറിഞ്ഞിട്ടില്ല, ബട്ട് അവിടുന്ന് ഇട്ടാൽ ലോക്കോ പൈലറ്റ് അറിയും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇട്ടിട്ട് ഇവിടെ നിന്ന് എസ്കേപ്പ് ചെയ്തിട്ട് നേരെ സ്കൂളിലോട്ട് പോകണം, റേസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ട് ഇതിൻ്റെ അകത്ത് ലോക്കോ പൈലറ്റ് ഉണ്ട്, ലോക്കോ പൈലറ്റ് ഉണ്ട്, അതുകൊണ്ട് സീനാ. ഞാൻ എന്തായാലും ഇവിടെ വേഗം ഒട്ടിച്ചിട്ട് ഇവിടുന്ന് പോട്ടെ. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഇറ്റ്. ഇവിടെ ഫുൾ ഇട്ടു, ഇനി ഇവിടുന്ന് എസ്കേപ്പ്, ഇവിടുന്ന് നൈസായിട്ട് പോവാം. ഇവിടുന്ന് ഇപ്പം ഞാൻ നേരെ പോകുന്നത് വേറെ സ്ഥലത്തേക്കാണ്, നമ്മളുടെ സ്കൂളിലേക്ക്. ഓ മൈ ഗോഡ്, എൻ്റെ ടാസ്കിൻ്റെ മെയിൻ ഭാഗം ചെയ്യാൻ മറന്നുപോയി. അത് അതെങ്ങനെ മറക്കാൻ പാടില്ലാത്ത കാര്യമാണ്, കാരണം ഇതാണ് മെയിൻ പാർട്ട്. ഈ കാറ് പൊട്ടിക്കണം, അല്ലെ കാറല്ല, കാറ് പൊട്ടിച്ചാൽ ഞാൻ റേസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യും, കാറ് പൊട്ടിക്കാൻ പാടില്ല. ആ ട്രെയിൻ പൊട്ടിക്കണം, ആക്ടിവേറ്റ്. പോയി, എടാ ട്രെയിൻ ട്രാക്കുന്നൊന്നും പൊട്ടിയില്ല, ബട്ട് ആ ട്രെയിൻ അവിടെ തന്നെ ഉണ്ട്. എന്തായാലും എന്നോട് പോകാനാണ് പറഞ്ഞത് പൊട്ടിച്ചിട്ട്. ഇപ്പോൾ ഇവിടെ പോലീസ് വരും, കാരണം ഇത് ബോംബാണ് അവിടെ പൊട്ടിയത്, സ്റ്റിക്കി ബോംബ്. അത് പോലീസ് വരുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ നിന്ന് പോട്ടെ, എനിക്ക് റേസ് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി. ആൻഡ് അവിടെ കാർസൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ടാവും, എനിക്ക് എന്തായാലും വേറെ റേസിൻ്റെസ്. പോയി, എടാ എൻ്റെ കാർ ഇടിച്ചടാ, ബാക്ക് ഇയാളാണ് എൻ്റെ കാറിനെ ഇടിച്ചത്. അതാ ഇയാളും ഇടിച്ച്, എടി ഇവിടുത്തെ ഡ്രൈവേഴ്സിനൊന്നും ഓടിക്കാൻ അറിയില്ല, അതൊരു ലം മാൻ. ഇയാളെന്തിനാ എൻ്റെ, എടി ഇത് റേസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരാണോ, അല്ല അറിയില്ല. ബട്ട് ഇത് ഇയാളെന്താ വന്ന് ഇടിച്ച്, ഇത് നമുക്ക് പിന്നെ കംപ്ലയിൻറ്റ് കൊടുക്കാം പോലീസിന്, കാരണം ഇപ്പം കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ചെയ്യില്ലോ, ട്രെയിൻ ഞാൻ പൊട്ടിച്ചേക്കുമല്ലേ, അതുകൊണ്ട് ഞാൻ ചെയ്യില്ലോ. അതുകൊണ്ട് ഇപ്പം ഞാൻ ഇവിടെ നിന്ന് എസ്കേപ്പ് ചെയ്തിട്ട് റേസിൻ്റെ സ്ഥലത്തോട്ട് തന്നെ പോവുക. ഇയാളെല്ലാം വിട്ടേക്ക് നേരെ റേസിൻ്റെ സ്ഥലത്ത് പോയിട്ട്, എടാ എൻ്റെ ബോണറ്റ് പറന്നു, എടാ ബാക്കിലോട്ട്, അതാ പറന്നു എന്ന്, അയ്യോ അതും പൊട്ടി. എന്തായാലും റേസ് ചെയ്യാം, റേസ് ചെയ്യാം, ഇന്ന് ഇനി അതേ എനിക്ക് ലക്ഷ്യമുള്ളൂ. ഓക്കെ, ഞാൻ നേരെ സ്കൂളിലെത്തട്ടെ. ഓ ബോയ്, ഞാൻ കുറച്ച് ലേറ്റായി, ഇതിപ്പോൾ സ്കൂളിൻ്റെ റേസ് ട്രാക്കിൻ്റെ ഇവിടെ എത്തിയേക്കുന്നത്. ഇതിവിടെ കാർസൊക്കെ റെഡി ആയി നിൽക്കുന്നുണ്ട്, എൻ്റെ കാറ് ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് വെക്കേണ്ടത്. ടോട്ടൽ ഇപ്പോൾ 3 കാറാണ് ഇപ്പോൾ റേസ് ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും ഫൈനൽസിൽ വന്നാൽ ഞാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് എന്നെ നേരെ ഫൈനൽസിലേക്ക് ഇട്ടു, കാരണം 5 കാറാണ് ടോട്ടൽ ഉണ്ടായിരുന്നത്. അതിലിപ്പോൾ 2 കാറാണ് ഇപ്പോൾ ഉള്ളത്, ബാക്കി 3 ഔട്ടായിപ്പോയി, പൊട്ടിയിട്ട് ഔട്ടായിപ്പോയി. സോ ഇപ്പോൾ ഇത്രയും കാറുണ്ട്. ആൻഡ് ആ കാണുന്ന ബ്ലാക്ക് ലംബോർഗിനി കേട്ടോ, അതാണ് വിന്നറിന് കൊടുക്കുന്ന ലംബോർഗിനി. ആൻഡ് അതെനിക്ക് കിട്ടണം, അതെനിക്ക് എന്തായാലും മിസ്സാക്കാൻ പറ്റില്ല. സോ ഇപ്പോൾ റേസ് സ്റ്റാർട്ട് ചെയ്യുന്നാ പറഞ്ഞ, ലെറ്റ് സീ ആര് ജയിക്കുമെന്ന്. എന്തായാലും ഇവരൊക്കെ വണ്ടിയിൽ റെഡിയായി, ആൻഡ് ഇതിപ്പോൾ അനൗൺസ്മെൻറ്റ് പറയാൻ തുടങ്ങും. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഓക്കെ, റേസ് ഇപ്പോൾ സ്റ്റാർട്ടാവുന്ന പറയുന്നത്, 3, 2 ലെറ്റ് സീ ഗോ. ബോയ്, എടാ ലംബോർഗിനി ബാക്കി വണ്ടികളൊക്കെ അവിടെ ഉണ്ട്, ബട്ട് അവർ കുറച്ച് ലേറ്റ് ആയി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ബട്ട് ഞാനിപ്പോൾ ഫ്രണ്ടിൽ നിൽക്കുന്നത്, എനിക്ക് എത്തണ്ടോ അവിടെയാന്ന് പറഞ്ഞാൽ ഇടിക്കല്ലേ, ഒരു വണ്ടിക്ക് ഇടിക്കാണ്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇടിച്ച് കഴിഞ്ഞാൽ കാർ സ്റ്റോപ്പായി പോകും, ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആവും. എനിക്ക് എത്തേണ്ടത് ആ ഷോറൂം വഴി നേരെ ആ കാണുന്ന സ്റ്റണ്ടിങ് ഏരിയയുടെ എൻഡിലേക്കാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ റേസ് ജയിക്കും, ലംബോർഗിനി എനിക്ക് സ്വന്തം. ഷോറൂമിൻ്റെ ഇവിടെ ടച്ച്
ചെയ്തു. ആൻഡ് വെയിറ്റ്, ഓക്കെ, ആ ബാക്കിലെ കാർ വന്നുകൊണ്ടിട്ടുണ്ട്. ആ രണ്ട് കാറും ബാക്കിലെ വന്നുകൊണ്ടിട്ട് എനിക്ക് റേസ് ജയിക്കും. ഈ വണ്ടിയുടെ ബ്രേക്ക് പോയടാ, ലൈക്ക് ഇതിൻ്റെ ബ്രേക്ക് ബാക്കിലോട്ട് ഇത് പോവില്ല വണ്ടി. ഇപ്പോൾ ബാക്കിലോട്ട് ഓ റേസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കാർസ് ഇങ്ങനെ പറന്ന് വന്നുകൊണ്ടുണ്ട്. ഓക്കെ ഓക്കെ, ഞാൻ സ്പീഡ് പോട്ടെ സ്പീഡ് പോട്ടെ, എനിക്കതിൻ്റെ എൻഡിലാണ് എത്തേണ്ടത്. ആൻഡ് എൻഡിലെത്താൻ വേണ്ടി നമുക്ക് ഈ വഴി പോവാം, ഈ വഴി പോവാം. അവിടെ കാണുന്ന എൻഡിൽ ജമ്പിങ് ഐറ്റത്തിൽ സോ യാ, ഈ പറഞ്ഞ പച്ച ബോക്സാണ്. ആൻഡ് എൻ്റെ ബ്രേക്ക് വർക്കാവാത്തതുകൊണ്ട് ഇടിച്ച് നിർത്തുക നമുക്കിവിടെ. ആൻഡ് സക്സസ്, എന്നിട്ട് ടയർ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്, നിൽക്കുന്നില്ല. എന്തായാലും ഞാനവിടെ ഫസ്റ്റ് എത്തിയത്. ഓ ബോയ്, എന്താ ബാക്കി കാറുകൾ എത്താത്ത, ലൈക്ക് എനിക്ക് തോന്നുന്നു എവിടെ നിന്ന് ഇടിക്കുന്ന സൗണ്ട് കേട്ടായിരുന്നു. സോ അവരവിടെ ഇടിച്ച് പൊട്ടി വീണു എന്നാണ് തോന്നുന്നത്. ഞാനാണപ്പോൾ എന്തായാലും റേസ് ജയിച്ചത്. റേസ് അങ്ങനെ സക്സസ്ഫുള്ളി, എല്ലാ കൊല്ലവും ഞാൻ തന്നെ ജയിക്കാറ്, ഈ കൊല്ലം ഞാൻ ജയിച്ചു. എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് അടിച്ചേക്ക്.